പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ എല്ലാം, കാരണം ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു നാടകത്തിന് മുഴുവൻ ഡയലോഗ്സും പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ചെക്കാറാൻ പറ്റുള്ളൂ. പ്രോംപ്റ്റിംഗ് ഇല്ല, പ്രോംപ്റ്റിംഗ് ഇല്ല. ഇപ്പോൾ ഫിലിമിലാണെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ ആളുണ്ടാവും, പക്ഷേ ഇവിടെ പ്രോംപ്റ്റ് ചെയ്യാൻ ആളില്ല. അപ്പോൾ നിങ്ങൾ എത്രമാത്രം അതിൻ്റെ എന്താ പറയുക വർക്കൗട്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു? അതാണ് പറഞ്ഞത്, നമ്മൾ മറ്റൊരു പെർഫോമിങ്ങിനേക്കാളും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് A to Z കാര്യങ്ങൾ അയാൾ അറിഞ്ഞിരിക്കണം. ആ സെറ്റ് ഇപ്പം ഒരു ഒരു സ്റ്റൂള് ഇവിടെ കൊണ്ട് വെക്കുന്നുണ്ട്, ആ സ്റ്റൂള് അവിടെ വെച്ചിട്ടൊന്നും എവിടെ ആ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ആക്ടർ വന്നിരിക്കുമ്പോൾ അവിടെ പ്ലേസിലേക്ക് പ്രശ്നം. അപ്പോൾ ആ അതിൻ്റെ പൊസിഷൻസ്, കോസ്റ്റ്യൂംസ്, അതെല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ, അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനാണ് റിഹേഴ്സൽ. അപ്പോൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സുകളിലൂടെയാണ് ആക്ടർ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10-20 ദിവസത്തെ റിഹേഴ്സൽ കഴിയുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ അതിനകത്ത് ഫുൾ എത്തിപ്പെട്ടോളും. അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ, ആ തീർച്ചയായും അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫോമൻസ് വളരെ ഫുൾഫിൾഡ് ആയിട്ട് കൊടുക്കാനും പറ്റത്തുള്ളൂ. ഇപ്പോ ബഷീർ സാറിന്റെ പ്രേമലേഖനമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് 1000-ൽ അധികം സ്റ്റേജുകൾ അത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകം. വേറൊരു പ്രത്യേകത വെച്ചാല് ഇവര് ദമ്പതികൾ ഒരുമിച്ചാണ്. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസിലേക്ക്? ആക്ച്വലി പ്രേമലേഖനം പറയുമ്പോൾ ഷിജി എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഷിജി മരിച്ചുപോയി, എന്റെ ആത്മ സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഞാനും ഷിജി കൃഷ്ണൻ ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് അതിലേക്ക് വന്നത്. ഞങ്ങൾ മേൽവിലാസം എന്ന് പറഞ്ഞ സൂര്യയുടെ പ്ലേ ചെയ്തത് ഒരു വലിയൊരു ഗ്രൂപ്പൊക്കെ വന്നിട്ട് വലിയ പ്രൊഡക്ഷനായിരുന്നു. ഹോൾ വേൾഡ് ഞങ്ങൾ പോയി ഓടി നടന്ന് കളിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു ബ്രേക്ക് വന്നപ്പം ഇനി എന്തെന്നുള്ളൊരു ഒരു ആലോചന ഇരുന്നപ്പോൾ ഷിജി സജസ്റ്റ് ചെയ്താണ് ഒരു ചെറിയ പ്ലേ, പ്രേമലേഖനം, അമലിനും വൈഫും കൂടെ ചെയ്യാമല്ലോ ഞങ്ങൾ. അപ്പോൾ ഷിജി കൃഷ്ണൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ ബഷീർ മണക്കാട് വരുന്നു, അങ്ങനെ അങ്ങനെ ടീമായിട്ട് നമ്മൾ ആലോചിക്കുന്നു ആ പ്ലേയിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ആദ്യം ഇപ്പം വൈഫ് ഡാൻസറാണ്, കാലടി സംസ്കൃത് യൂണിവേഴ്സിറ്റിയിലെ തിയേറ്റർ സബ്ബാണെങ്കിൽ പോലും അത്തരം ഒരു പ്ലേയിൽ വളരെ ഷീസ് നോട്ട് എ സീരിയസ് ആക്ട്രസ്, ഡാൻസാണ് മെയിൻ. അപ്പോൾ ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ മൊത്തം ആൾക്കാരുടെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ കളിക്കുന്നു. അപ്പോൾ ഓരോടത്ത് പോകുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ള അപ്രീസിയേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ സിമ്പിളാണ്. ബഷീറിൻ്റെ ഒരു ഭാഷയുടെ ലാളിത്യം അതിൻ്റെ ഡിസൈനിങ്ങിൽ കൃഷ്ണമൂർത്തി സാറ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സിമ്പിൾ ഡിസൈനാണ്, ആ ലാളിത്യം അതിനകത്തുണ്ട്. പിന്നെ സെറ്റൊന്നുമില്ല, ചെറിയ ചെറിയ പീരിയോഡിക്കൽ പ്രോപ്പർട്ടീസ്, ചില പീരിയോഡിക്കൽ കോസ്റ്റ്യൂംസ്, അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇതുപോലെ പ്ലേ കളിക്കുന്ന ഓഡിറ്റോറിയങ്ങളിൽ മാത്രമാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ക്രമേണ അത് ഗ്രാജുവലി വീടുകളിലേക്കൊക്കെ പോയി തുടങ്ങി. ഹൗസ് വാമിംഗ്, കല്യാണം, ബർത്ത്ഡേ പാർട്ടി, ഓഫീസ് വെയർവെൽ ഫംഗ്ഷൻ, അങ്ങനെയുള്ള ചെറിയ, അതായത് ഒരു ഒരു 100-100 പേര് കൂടുന്നിടത്ത് ഒരു സന്തോഷമുണ്ടെങ്കിൽ അവിടെ ഒരു പ്രേമലേഖനമുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് അങ്ങനെ ആയിക്കോയി. അങ്ങനെയാണ് നമുക്ക് ഇത്രയും സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. 1000 സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു നിസ്സാരകാര്യമല്ല. പിന്നെ ആ ഒരു ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലാളിത്യം വലിയൊരു വലിയൊരു തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ ഒരു സാധാരണ കൊച്ചുകുട്ടിക്കായാലും ഒരു 70 വയസ്സായ അപ്പൂപ്പര് പോലും വളരെ സുന്ദരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അത് ബഷീർ കൃതിയുടെ മഹത്വമാണ്. അപ്പൊ ആ സിംപ്ലിസിറ്റി ആ പ്ലേക്കകത്ത് മൊത്തമുണ്ട്. പിന്നെ ബേസിക്കലി തിയേറ്റർ എന്ന് പറയുന്നത് ഡ്രാമ എന്ന് പറയുന്നത് ആക്ടേഴ്സ് പ്ലേ ആണ്, ആക്ടറാണ് ഡ്രാമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ പെർഫോമൻസ് ആണ്. അവിടെ വേറെ ഒരു ഗിമിക്സും ഇല്ല, ലൈറ്റ് മ്യൂസിക് അങ്ങനത്തെ ഗിമിക്സുകളൊന്നും സെറ്റൊന്നും ഇല്ലാണ്ട് ത്രൂലി ആക്ടിങ് ഓറിയന്റഡ് ആയിട്ടുള്ള. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോ എത്ര നാടകമായി? ഇപ്പോ 3-4 എണ്ണമായി അല്ലേ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ള? അല്ല, ഒരുപാട് നാടകങ്ങള്, കുറേ നാടകങ്ങള് കളിക്കുന്നുണ്ട്. അല്ല മെയിൻ ആയിട്ട് അല്ലല്ല, ഇപ്പൊ കളിക്കുന്നത് പ്രേമലേഖനം ഉണ്ട്, ശുദ്ധമുദ്ദല. പിന്നെ രാഗിണി എന്ന് പറഞ്ഞിട്ട് ഒരു സോളോ പെർഫോമൻസ് ഉണ്ട്, പശുവിനെ വളർത്തുന്ന ഒരു സാധാരണ കർഷകൻ. അയാൾക്ക് സ്നേഹം പശു മാത്രമേ ഉള്ളൂ, വിവാഹം പോലും കഴിക്കാതെ പശുവിന് വേണ്ടി ചെയ്യുകയാണ്. ഇപ്പം ആ പശു ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ പശുവുമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെയാണ് വർത്തമാനകാല രാഷ്ട്രീയമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയറാണത്. അധികാരവും പണവും സാധാരണക്കാരനെ നിശബ്ദനാക്കും എന്ന് പറയുന്നതാണ്. ഈ നൈനാച്ചൻ എന്ന് പറയുന്ന ഈ ക്ഷീര കർഷകൻ അവസാനം ഒന്നുമല്ലാതായി തീരുന്നിടത്താണ്. സാധാരണക്കാരൻ്റെ ഇത് നമുക്കിവിടെ അധികാരവും പണവും, അതിപ്പോൾ ആരും ഭരിച്ചാലും ആര് വന്നാലും സാധാരണക്കാരൻ എന്നും നിശബ്ദനാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലുണ്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയർ പ്ലേയാണ് രാഗിണി എന്ന് പറഞ്ഞത്. ഈ ഒരു പശുവിൻ്റെയും ആക്ടറിന്റെയും കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കഥ ഓർമ്മ വരുന്നുണ്ട്. അയ്യേ പയ്യേ നിനക്കും ഇടമ്പക്കത്താണ് ഊണെന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ ഒരു ഇങ്ങനെയും ഒരു വേർഷൻ ഉണ്ടെന്നുള്ളത് രാജാവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സിംബോളിക്
ഇമേജ് ആയിട്ട് പശുവിനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഡയലോഗുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു എൻഡിങ് നിങ്ങളുടെ നാടകത്തിൽ അങ്ങനെ കൊടുക്കാറുണ്ടോ? ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഇപ്പം ആ കൃതിയുടെ എൻഡിങ്ങിൽ കേശവൻ നായർ വന്ന് സാറാമ്മയോട് ചോദിക്കും, സാറാമ്മ പ്രേമലേഖനം എന്തേ കാണാൻ തിടുക്കമായോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ എന്നാൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പതുക്കെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന കൊന്തയും കുരിശുമൊക്കെ ഊരിയെടുത്ത് ഇയാളുടെ കയ്യിൽ നിന്ന്, ഇയാളെ ഈ നായർ പ്രമാണിയായിട്ടാണ്, അപ്പോൾ ഈ വലിയ നേരിയതൊക്കെ ഉണ്ട്, അതൊക്കെ വലിച്ചു ഊരിയെടുത്തിട്ട് ഇയാളുടെ ചന്ദനക്കുറിയൊക്കെ മാച്ചുകളെ അത് ചുരുട്ടിക്കൂട്ടി എടുത്തിട്ട് പറയും, ഇതാണ് പ്രേമലേഖനം. ഈ ഇത്തരം ഇതൊക്കെ ഒരു കോഡാണ്, നമ്മുടെ ജാതിയുടെയും മതത്തിൻ്റെയും ചിഹ്നങ്ങളാണ്. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സ്വതന്ത്രരായിട്ട് മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. 70s ബഷീർ എഴുതിയ ആ കൃതിക്ക് ഈ 2017 ഇത്രയും സ്റ്റേജ് കളിക്കാൻ പോകുമ്പോഴും ഇന്ന് അതിനേക്കാൾ സങ്കീർണമാണ് നമ്മുടെ രാജ്യം. അത്രമാത്രം നമ്മുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സമയം കഴിയുമോറും ആ പ്ലേയുടെ റിലവൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് വളരെ സ്വതന്ത്രരായി മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് എന്തിനാണ് മനുഷ്യർക്കിടയിൽ ഒരു മതില്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകുന്നതാണ്. ആൾക്കാരോട് സംവദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഭാഷയാണ് അഭിനയം. അല്ലെങ്കിൽ നമ്മൾ അവർക്ക്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ദർപ്പണം പോലെ സമൂഹത്തിന് നേരെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കല എന്ന് പറയുന്നത്. അപ്പം തന്നെ അമലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ പറയണ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ നിന്നും ഇറങ്ങി 100 നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സ്ട്രീറ്റ് നാടകങ്ങൾക്ക് ഇന്ന് എത്രമാത്രം പ്രസക്തിയുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ? സ്ട്രീറ്റ് നാടകങ്ങൾ പൊതുവേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രതിഷേധപരമായിട്ടാണ് പൊതുവിൽ നമ്മുടെ നാടുകളിലൊക്കെ സ്ട്രീറ്റ് പ്ലേകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു കാഴ്ചപ്പാട് മാത്രമല്ലേ, ഇപ്പം നമ്മൾ പ്രതിഷേധമല്ലാതെ തന്നെ സ്ട്രീറ്റ് പ്ലേന്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ മെയിൻലി അതാണ് പ്രൊപ്പഗണ്ട ആയിട്ട് വരാറുണ്ട്, മെസ്സേജ് ആയിട്ടുണ്ട്, ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഇപ്പം മാനവീയം വീഥി എന്ന് പറയുന്ന ഒരു കൾച്ചറൽ റോഡ് തന്നെ വന്നത് ഇത്തരം ഒരു പബ്ലിക് പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ലോകത്തെമ്പാടും ഇന്ന് അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിയേറ്ററിൽ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സുകൾ വളരെ റീസെന്റ്ലി ഒരു 5 കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഒരു 5 മുമ്പുണ്ടായിരുന്ന ഒരു 10 മുമ്പുണ്ടായിരുന്ന ഒരു നാടക അന്തരീക്ഷമല്ല ഇന്നിപ്പോൾ സംഭവിക്കുന്നത്. അപ്പം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം കലയും കലയോട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെയും ഒരു ഒരു ബലം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ തന്നെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയേറ്റർ സംഘടനയുണ്ട് നാട്ടക്കെന്ന് പറഞ്ഞു, കേരളത്തിൽ മുഴുവൻ അമച്ചൂർ നാടകം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തിലായിരിക്കും ഇത്തരത്തിലൊരു സീരിയസ് തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ അത്തരം മൂവ്മെന്റുകൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സജീവമായിട്ട് നടക്കുന്നു. കാരണം ഇത്തരം കേരളത്തിൽ നല്ല ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾക്കും പിന്നിലും ഈ ഒരു നാടകത്തിന്റെ കയ്യൊപ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ല, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേരള സംസ്ഥാനം തന്നെ ഉണ്ടായത് ഒരു നാടകമാണ്. KPSC എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായതുകൊണ്ടും അവരുടെ നാടകങ്ങൾ കണ്ട് കേരളത്തിലെ ആളുകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു ഗവൺമെന്റിനെ പോലും രൂപീകരിക്കാൻ സഹായിച്ചത്. അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ നാടകത്തിനുണ്ടായിട്ടുണ്ട്, ഒരുപാട് ചരിത്രം നാടകത്തിന് പറയാനുണ്ട്. നാടകത്തിലൂടെ ഉണ്ടായ സാമൂഹിക മാറ്റങ്ങൾക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് KPSC പോലെയുള്ള സമിതി. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. കാരണം KPSC എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു തിയേറ്റർ ഗ്രൂപ്പായിരുന്നു. അന്ന് KPSCയുടെ നാടകങ്ങൾ അല്ലെങ്കിൽ തോപ്പിൽ ബാസിയുടെയും പിന്നെ KT മുഹമ്മദിന്റെ ഒക്കെ നാടകം, അത്തരം ചിന്താഗതിയുള്ള നാടകങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ സംഗീത നാടകങ്ങളായിരുന്നു, തമിഴ് നാടകങ്ങളെ അംഗീകരിച്ചിട്ടുള്ള സംഗീത നാടകം. അതിൽ നിന്നും കൊണ്ടൊരു ഒരു മാറ്റം ഉണ്ടാക്കിയത് പിന്നെ KPSCയുടെ നാടകങ്ങൾ അല്ലെങ്കിൽ തെക്കോടിയൻ അങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാരുടെ നാടകങ്ങൾ. പക്ഷെ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് KPSCയുടെ വിപ്ലവാശയങ്ങളും അവരുടെ നാടക പ്രവർത്തനങ്ങളൊക്കെ തന്നെയായിരുന്നു.